हेलो फ्रेंड्स वेलकम बैक टू अवर चैनल एम्मा होममेड रेसिपीज ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ എ കബാബ് ആണ്. അതിനായി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങും പുഴുങ്ങിയ മുട്ടയുമാണ്. ബാക്കിയുള്ളതും കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ട് തരാം. പൊട്ടാറ്റോ കബാബിന് വേണ്ട മസാല റെഡിയാക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ കുറച്ച് ചീൻ ചട്ടിയിൽ കുറച്ച് നേർങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതിലുള്ള എടുക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഉള്ളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഒന്ന് ഉള്ളി വാടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് കരിയാമ്പിലയും കൂടി ആഡ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് 3 whistles വേവിച്ചതാണ്. അതൊന്ന് നമ്മുടെ ഈ ഉള്ളിൻ്റെ മസാലയിലേക്ക് ആഡ് ചെയ്യണം. അതൊന്ന് നന്നായി മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബോൾസ് ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ നേരത്തെ ഓട്സിന്റെ പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിന്റെ പൊടിയും പൊടിക്കാട്ടോ, റസ്കിന്റെ പൊടിയും എടുക്കാട്ടോ. പിന്നെ നമ്മുടെ 3 മുട്ട പുഴുങ്ങിയ മുട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട നമ്മൾ ഈ റസ്കിന്റെ പൊടി അല്ലെങ്കിൽ ഓട്സിന്റെ പൊടി കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ മസാല ജസ്റ്റ് ഒന്ന് കയ്യിൽ പരത്തിയെടുത്ത് അതിലേക്ക് നമ്മൾ എഗ്ഗ് സ്റ്റഫ് ചെയ്യുക. അതൊന്ന് എഗ്ഗ് സ്റ്റഫ് ചെയ്തതിന് ശേഷം ഒന്ന് അത് കവർ ചെയ്ത് ബോൾസ് പോലെ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പൊക്കെ ആക്കാം കേട്ടോ. നമ്മളിവിടെ ബോൾസ് പോലെയാണ് ആക്കുന്നത്. അപ്പം പുഴുങ്ങിയ മുട്ട ചില കുട്ടികൾ കഴിക്കത്തില്ല. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം പെട്ടെന്ന് കഴിക്കും. പിന്നെ ഇവിടെ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാകും, എന്റെ മോളെ സൗണ്ട് ആണത്. അപ്പൊ നമ്മള് ബോൾസ് ആക്കിയിട്ട് ഈ ബോൾ എടുത്തിട്ട് നമ്മുടെ എഗ്ഗിലേക്ക് മുക്കിയിട്ട് ഒന്ന് നമുക്ക് ഓട്സിന്റെ പൊടിയിലേക്ക് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ടും ചെയ്യാം. നമ്മളിവിടെ സിംഗിൾ കോട്ടാ ചെയ്യുന്നത്. നമ്മള് ചൂടായ എണ്ണയിലേക്ക് നമ്മള് ഈ ബോൾസ് പൊരിച്ചെടുക്കാൻ ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് മെല്ലെ മറിച്ചിട്ട് കൊടുക്കുക. കാരണം ഈ കോട്ടിങ് പോവാത്ത രീതിയിൽ മറിച്ചിടാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായി കുഞ്ഞിപ്പത്തിൽ അല്ലെങ്കിൽ കക്കറൊട്ടി കാണിച്ചിട്ട് നിങ്ങൾ എന്താ ഇറച്ചിപ്പത്തലിന്റെ വീഡിയോ ആണല്ലോ ചെയ്ത്. അപ്പൊ രണ്ടും നമ്മൾ അതൊരു അന്നത്തെ ദിവസത്തെ ഒരു ഫുഡായിരുന്നു. അതൊക്കെ അതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ആ വീഡിയോയിൽ ആഡ് ചെയ്തെന്നിരുന്നു. ഇൻഷാല്ലാ നമ്മൾ എന്തായാലും അത് കുഞ്ഞിപ്പത്തലിന്റെ വീഡിയോ ചെയ്യും. ഇത് പൊരിക്കുന്ന സമയത്ത് നല്ല ഒരു സ്മെല് വരും, ഒരു
കെഎഫ്സിന്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? ഒരു വെറൈറ്റി, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന്റെ. പിന്നെ നമുക്ക് എഗ്ഗ് ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്യാണ്ട് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്ത് ഈ പൊട്ടാറ്റോയിൽ സ്റ്റഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ പൊട്ടാറ്റോ എഗ് കബാബ് മൊത്തം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ്. ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളെ ഇഫ്താറിനൊക്കെ, നമ്മളിതിപ്പോ ഇഫ്താറിന് വേണ്ടിയിട്ട്, നമ്മുടെ നോമ്പവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക.